ഡിയർ സ്റ്റുഡൻസ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ അക്സെപ്റ്റൻസ് ആൻഡ് റിവോക്കേഷൻ എന്നുള്ളൊരു ഏരിയയാണ് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഏരിയ ആണ് അതായത് ഓഫറിനെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് അതേപോലെ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു ടേംസ് ഉണ്ട് അതായത് ഓഫറിൻ്റെയും അക്സെപ്റ്റൻസിൻ്റെയും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത് എപ്പോഴാകും ആണ് ഒരു കോൺട്രാക്റ്റായി മാറുക എന്നുള്ള ഇതിനെ സംബന്ധിച്ച് പൊതുവായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പിന്നെ പറ്റി പറയപ്പെടുന്ന ഒരു വാക്കുണ്ട് ഓക്കെ അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ആ ഹെഡിങ് നോക്കേ എൻ അക്സെപ്റ്റൻസ് ഈസ് ടു ആൻ ഓഫർ വാട്ട് എ ലൈറ്റ് മേച്ച് ഈസ് ടു ബി എ ട്രെയിൻ ഓഫ് ഗൺ പൗഡർ എന്താ പറയുന്നത് എൻ അക്സെപ്റ്റൻസ് ഈസ് ടു ആൻ ഓഫർ ഒരു ഓഫറിനോടുള്ള അക്സെപ്റ്റൻസ് അതായത് ഒരു ഓഫർ ഒരു ഓഫർ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വാട്ട് എ ലേറ്റ് മാച്ച് ഈസ് ടു ബി എ ട്രെയിൻ ഓഫ് ഗൺ പൗഡർ അതായത് നമ്മുടെ വെടിമരുന്നുള്ള ഗൺ പൗഡർ എന്ന് പറഞ്ഞാൽ വെടിമരുന്നുള്ള ഒരു ട്രെയിനിൻ്റെ അടുത്തേക്ക് ഒരു കത്തിച്ചിട്ടുള്ള ഒരു തീപ്പെട്ടി കത്തിച്ചിട്ടുള്ള ഒരു തീപ്പെട്ടി വെച്ചാൽ എങ്ങനെയാണോ അതേപോലെയാണ് ഒരു ഓഫറിനോട് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ എന്താണ് നമുക്ക് വിശദമായിട്ട് പറയാം ഹിയർ ഓഫർ ഈസ് റപ്രസെൻ്റഡ് ബൈ ട്രെയിൻ ഓഫ് ഗൺ പൗഡർ ഓഫർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ ട്രെയിൻ ഓഫ് ഗൺ പൗഡർ ഉണ്ടല്ലോ അതായത് വെടിമരുന്ന് ഉൾ ഉൾപ്പെട്ട ഉൾക്കൊള്ളുന്ന ഒരു ട്രെയിൻ എന്ന് പറഞ്ഞല്ലോ വെടിമരുന്ന് ഉൾക്കൊള്ളുന്ന ട്രെയിൻ എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഓഫറിനെയാണ് ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ആൻ അക്സെപ്റ്റൻസ് ഈസ് റപ്രസെൻറ്റഡ് ബൈ ലേറ്റ് മാച്ച് ലൈറ്റഡ് മാച്ച് ഇവിടെ കത്തിച്ചിട്ടുള്ള തീപ്പെട്ടി എന്നത് ഉദ്ദേശിക്കുന്നത് അക്സെപ്റ്റൻസിനെയാണ് ഓക്കെ അപ്പം ട്രെയിൻ ഓഫ് ഗൺ പൗഡർ എന്താണ് ഓഫറും ലേറ്റഡ് മാച്ച് എന്താണ് അക്സെപ്റ്റൻസുമാണ് ഓക്കെ നീ ഞരാം വെൻ എ ലേറ്റഡ് മാച്ച് ഈസ് ഷോൺ ടു എ ട്രെയിൻ ഓഫ് ഗൺ പൗഡർ ഇറ്റ് എക്സ്പ്ലോഡ്സ് നമ്മൾ കത്തിച്ചിട്ടുള്ള ഒരു തീപ്പെട്ടി ഈ ട്രെയിൻ ഓഫ് ഗൺ പൗഡറിൻ്റെ അതായത് വെടിമരുന്ന് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ട്രെയിനിൻ്റെ മുന്നിൽ അടുത്തേക്ക് നമ്മൾ കത്തിച്ചിട്ടുള്ള തീപ്പെട്ടി അത് വെച്ചാൽ എന്താ സംഭവിക്കുക ഇറ്റ് എക്സ്പ്ലോർഡ്സ് നിങ്ങൾക്കറിയാം അവിടെ ഒരു വലിയൊരു സ്ഫോടനം ഉണ്ടാവും അല്ലെ പൊട്ടിയാണ് തെറിക്കും അല്ലേ സിമിലർലി അതേപോലെ തന്നെ അൻ ഓഫർ വൺസ് അക്സെപ്റ്റഡ് കനോട്ട് ബി റിവോക്കഡ് ദെൻ ഇറ്റ് ബിക്കംസ് കോൺട്രാക്ട് ഒരു ഓഫറ് ഒരിക്കൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റൂല അതെന്തായി മാറും കോൺട്രാക്റ്റായിട്ട് മാറും ഓക്കെ ഹൗ അവർ എക്സ്പ്ലോഷൻ ക്യാൻ ബി പ്രിവെൻറ്റഡ് ഇഫ് ദ ഗൺ പൗഡർ ബിക്കംസ് ഡാം ഓർ ഈസ് റിമൂവ്ഡ് ബിഫോർ ദി ലൈറ്റ് മാച്ച് ഈസ് ബോട്ട് നിയർ ഇറ്റ് അതായത് നിങ്ങൾക്കറിയാം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗൺ പൗഡറിൻ്റെയും ലൈറ്റ് മാച്ചിൻ്റെയും ഉദാഹരണത്തെ നമ്മൾ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു ആ ഒരു എക്സ്പ്ലോഷൻ ആ ഒരു സ്ഫോടനം ഒഴിവാക്കാമായിരുന്നു എങ്ങനെയാണെങ്കിൽ ആ തീപ്പെട്ടിക്കുള്ളി അല്ലെങ്കിൽ ആ തീപ്പെട്ടി കത്തിച്ചിട്ടുള്ള ആ തീപ്പെട്ടി പിന്നെ നമ്മൾ ആ ഒരു ഗൺ പൗഡറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാതിരിക്കുകയോ അല്ലെങ്കിൽ ആ തീപ്പെട്ടി എത്തുന്നതിൻ്റെ മുമ്പ് കത്തിച്ചിട്ടുള്ള തീപ്പെട്ടി അടുത്തെത്തുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ആ ഗൺ പൗഡർ അവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലോ മാറ്റിയിട്ടുണ്ടെങ്കിലോ ഒക്കെ എന്ത് ചെയ്യാമായിരുന്നു നമുക്ക് ആ എക്സ്പ്ലോഷൻ തടയാമായിരുന്നു ഓക്കെ പക്ഷെ ആ എക്സ്പ്ലോഷൻ സംഭവിച്ചതിൻ്റെ ശേഷം നമ്മൾ ആ ഒരു പൊട്ടിത്തെറി സംഭവിച്ചതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്തിട്ട് കല്ല അതിൻ്റെ തൊട്ട് മുമ്പ് വരെ നമ്മൾ ആ ഒരു ഗൺ പൗഡർ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു പൊട്ടിത്തെറി ഉണ്ടാകില്ല അതേപോലെ തന്നെ സിമിലർലി നോ കോൺട്രാക്റ്റ് അറൈസസ് ഇഫ് ദ ഓഫർ ഹാസ് ഓൾറെഡി ലാബ്സ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് അക്സെപ്റ്റൻസ് നോട്ട് ബീങ് ഗിവൺ വിത്ത് എ റീസണബിൾ ഓർ ഫിക്സ്ഡ് ടൈം ഓർ ഇറ്റ് ഹാസ് ബീൻ വിഡ്രോൺ ബൈ ഓഫറർ ബിഫോർ ഇറ്റ്സ് അക്സെപ്റ്റൻസ് അതായത് നമ്മൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു ഓഫർ കൊടുത്ത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മളത് ആ ഒരു ഓഫർ ഒഴിവാക്കിയിരുന്നെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ആ ആ വ്യക്തി നമ്മൾ ആർക്കാണ് ഓഫർ കൊടുത്ത് ആ വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ നമ്മുടെ ഓഫർ പിൻവലിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ നമ്മളൊരാളെ മുന്നിലേക്ക് ഒരു ഓഫർ കൊടുത്ത് അയാൾ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ നമ്മൾ കൊടുത്ത ഓഫർ വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ത് എന്ത് വരില്ല അവിടെ പ്രശ്നം വരില്ല കാരണം അവിടെ പിന്നെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവില്ല പക്ഷേ അയാൾ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല നമ്മളൊരു വ്യക്തിക്ക് ഒരു ഓഫർ കൊടുത്തു അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ നമ്മൾ ഒരു ഓഫർ കൊടുത്തു അയാൾ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി അത് കോൺട്രാക്റ്റായി അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഇവിടെ വലിയ ഒരു എക്സാമ്പിൾ ഇപ്പോൾ എന്തിനാണ് കത്തിച്ചിട്ടുള്ള തീപ്പെട്ടിൻ്റെയും പിന്നെ ഗൺ പൗഡറിൻ്റെയൊക്കെ എക്സാമ്പിൾ എന്തുകൊണ്ടാണ് പറയുന്നത് ചോദിച്ചാൽ ഇനി ഞങ്ങൾ നേരത്തെ എക്സാമ്പിളാണ് പറഞ്ഞത് ഗൺ പൗഡർ എന്ന് പറഞ്ഞാൽ ഒരു റെഡിമെയ്ഡെന്നു പറഞ്ഞാൽ അത് ഒറ്റക്ക് നിൽക്കുമ്പം അതൊരു ഒരു സാധനം മാത്രമാണ് ഒരു കത്തിച്ചിട്ടുള്ള തീപ്പെട്ടിയോ അതും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ വേറിട്ട് നിൽക്കുമ്പോൾ അതും ഒരു നിസ്സാരമായിട്ടുള്ള സാധനമാണ് പക്ഷേ ഇത് രണ്ടും അടുത്തേക്കാട് വന്നപ്പോൾ എന്തായി അവിടെ വലിയൊരു സ്ഫോടനം ഉണ്ടായി കാരണം അതൊരു ഡേഞ്ചർ സിറ്റുവേഷനായി മാറി വലിയൊരു സംഭവമായി മാറി അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായ കാര്യമാണ് നമ്മൾ ഒരു ഒരൊരാൾക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്കൂട്ടർ ഒരാൾക്ക് ഒരു അൻപതിനായിരം രൂപക്ക് വിൽക്കാമെന്നൊരു ഓഫർ കൊടുത്തു അതൊരു ഓഫർ മാത്രമാണ് ഏത് സമയത്തും എനിക്ക് ആ ഓഫർ പിൻവലിക്കാം ഓക്കെ പക്ഷേ ഞാൻ ആ ഓഫർ മുന്നോട്ട് വെച്ചിട്ട് ആർക്കാണോ ആ ഓഫറ് കൊടുത്തത് ആ ഓഫർ ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്ത് കഴിയുന്നതോടുകൂടി അത് കോൺട്രാക്റ്റായി മാറി മനസ്സിലായല്ലോ അത് അക്സെപ്റ്റ് ചെയ്യണത് അതുവരെ അത് നിസ്സാരമായ ഒരു ഓഫറാണ് ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യണതിൻ്റെ ഏത് സമയം സെക്കൻഡുകൾക്ക് മുമ്പ് വരെ എനിക്കത് എന്താമായിരുന്നു ആ ഓഫർ നിസാരമായിട്ട് പിൻവലിക്കാമായിരുന്നു ഓക്കെ എൻ്റെ ഓഫർ പിൻവലിക്കാമായിരുന്നു പക്ഷെ അയാൾ അത് അക്സെപ്റ്റ് ചെയ്തതോടുകൂടി പിന്നെ എനിക്ക് പിൻവലിക്കാൻ പറ്റില്ല കാരണം അതെന്തായി കോൺട്രാക്റ്റായിട്ട് മാറി കോൺട്രാക്റ്റായി മാറിയാൽ നിങ്ങൾക്കറിയാം അതിന് നിയമസാധുത വന്നു ഓക്കെ അത് പിന്നെ അത് ബൈൻഡഡ് ആയി മാറി അത് ആയി മാറി പിന്നെന്താണ് എനിക്ക് ഞാൻ എൻ്റെ ആ ഓഫറിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല അതോടുകൂടിയ പിന്നെ അത് വലിയ സംഭവമായി മാറി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള സംഭവം അല്ല നിങ്ങൾക്കറിയാം അതൊരു ലീഗൽ ആണ് അല്ലേ നിയമപരമായിട്ടുള്ള ഒരു നമ്മൾ നിയമപരമായിട്ടാണ് ബന്ധിക്കപ്പെടുകയാണ് ഇപ്പം ഞാനൊരു ഓഫർ കൊടുത്തു അയാളത് അക്സെപ്റ്റ് ചെയ്തു പിന്നെ ഞാൻ ആ ഓഫർ പിൻവലിച്ചാൽ അയാൾക്കെന്ത് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഓഫർ ഞാൻ പിന്നെ ഞാൻ എന്താണോ ഓഫറിൽ പറഞ്ഞാൽ ആ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം എനിക്കതിരെ ലീഗലായിട്ട് നീങ്ങാം നീങ്ങാം ഓക്കെ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളായിട്ട് പറയാൻ വരുന്നത് ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യുന്നവരെ അതൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഒരു ഓഫർ മാത്രമായിരുന്നു എപ്പോൾ വേണമെങ്കിലും എനിക്ക് പിൻവലിക്കാമായിരുന്നു പക്ഷേ അയാൾ അക്സെപ്റ്റ് ചെയ്തോട് കൂടി അതെന്തായി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഗൽ പ്രോസസ്സായിട്ട് മാറി മനസ്സിലായല്ലോ അതാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഒരു കോൺട്രാ ഓഫർ അക്സെപ്റ്റൻസുള്ള തമ്മിലുള്ള ബന്ധതാണ് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഏത് സമയം മുമ്പ് വരെ അതൊരു ഓഫർ മാത്രമാണ് എപ്പോഴും പിൻവലിക്കാം പക്ഷേ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തിക്ക് ഒരു ഓഫർ കൊടുത്ത് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി കോൺട്രാക്റ്റായി മാറി പിന്നെ അത് നമുക്ക് പിൻവലിക്കാൻ പറ്റൂല ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള എന്താണ് ഓഫർ ചെയ്ത് ആ ഓഫർ പ്ര ആ ഓഫറിൽ പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായി മാറി ഓക്കെ അടുത്തത് നമ്മൾ വേറൊരു ഏരിയ ആണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ അക്സെപ്റ്റൻസ് ആൻഡ് റിവോക്കേഷൻ ഓഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അക്സെപ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയും റിവോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷനെയും സംബന്ധിച്ചാണ് പറയാൻ പോകുന്നത് ഓഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ എന്തെങ്കിലും ഒരു ഓഫർ ഒരു പ്രപ്പോസൽ ഒരാളെ മുന്നിലേക്ക് വെക്കുന്നു അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു ഓഫറിനോടുള്ള പ്പോസിറ്റ് പാർട്ടിയുടെ പ്രതികരണമാണ് അക്സെപ്റ്റൻസ് അയാൾക്ക് ആ ഓഫറിനോട് സമ്മതമാണോ എന്നുള്ളതാണ് അക്സെപ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിവോക്കേഷൻ എന്ന് പറഞ്ഞതോ റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസൽ ചെയ്യുക വിഡ്രോ ചെയ്യുക ഓഫർ ചെയ്ത വ്യക്തി അയാളുടെ ഓഫറോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത വ്യക്തി അയാളുടെ അക്സെപ്റ്റൻസോ പിൻവലിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഇതാ റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ വെൻ ഈസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ഇപ്പം നിങ്ങൾക്കറിയാം അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ദ ഓഫർ അക്സെപ്റ്റൻസ് ഓർ റിവോക്കേഷൻ മേ ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ വേർഡ്സ് സ്പോക്കൺ ഓർ റിട്ടേൺ ഓർ ബൈ കണ്ടക്ട് ഓഫറിനെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും പിന്നെ അക്സെപ്റ്റൻസിനെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും റിവോക്കേഷനെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലൊക്കെ നമുക്ക് വേർഡ്സിലൂടെയോ സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെയോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് ചിലപ്പോൾ നമ്മൾ സംസാരത്തിലൂടെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ എഴുത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഓഫറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അക്സെപ്റ്റൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ റിവോക്കേഷനെ സംബന്ധിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയ വെൻ ഈസ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക അത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആയാലും കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ആയാലും കമ്മ്യൂണിക്കേഷൻ ഓഫ് റീവോക്കേഷൻ ആയാലും എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുക എന്നുള്ളത് ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ഓക്കെ ശരിക്ക് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കുകയും ഈ വീഡിയോ ആവർത്തിച്ച് കണ്ട് നിങ്ങൾ മനസ്സിലിട്ടിങ്ങനെ ചിന്തിക്കുകയും വേണം കാരണം ഇത് കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എപ്പോഴാണ് ഫസ്റ്റ് ഫസ്റ്റത്തത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫറ് എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ കംപ്ലീറ്റ് ആകുകയാണ് അതായത് ഞാനൊരു വ്യക്തിക്ക് ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുകയാണ് ആ ഓഫർ മുന്നോട്ട് വെക്കുമ്പോൾ ഞാൻ ആ വ്യക്തിയോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ അപ്പോൾ എപ്പോഴാണ് ഈ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായ രീതിയിലാകുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ എപ്പോഴാണ് കംപ്ലീറ്റ് ആകുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത് ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആൻ ഓഫർ ഈസ് കംപ്ലീറ്റഡ് വെൽ ഇറ്റ് കംസ് ടു ദി നോളജ് ഓഫ് ദി പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ് ഇതിലെന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ കംപ്ലീറ്റ് ആകും എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ആർക്കാണോ അല്ലെങ്കിൽ നമ്മൾ ആരോടാണോ ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അയാളിലേക്ക് എത്തുന്നതോടു കൂടി എന്ത് ചെയ്ത് ആ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയായി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഈ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ നീ നമ്മൾ ഈ വീഡിയോയിൽ ഉടനീളം ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയാം അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കണം എ എന്ന് പറഞ്ഞൊരു വ്യക്തി ബി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ ഒരു നിശ്ചിത വിലക്ക് വിൽക്കാൻ വിൽക്കുന്നു എന്നുള്ള ഒരു ഓഫർ അയച്ചു ആരാണ് ഇവിടെ ഓഫറർ എ ഓഫറർ ആരാണ് എ എൻ്റെ സ്കൂട്ടർ വിൽക്കാം എന്നുള്ളത് അറിയിച്ചു ആ ആരോടാണ് ആർക്ക് വിൽക്കാം എന്നാണ് പറയുന്നത് ബിക്ക് അപ്പോൾ ബി ബി അവിടെ ഓഫറി ആണ് ഓഫറി ബി ഓഫറി എ ഓഫറർ ബി ഓഫറി ഓക്കെ അപ്പം എനെ സംബന്ധിച്ച് അയാൾ ബിക്ക് ഒരു ലെറ്റർ എഴുതി എ ഒരു ലെറ്റർ എഴുതി എന്ത് ഇന്ന തുകക്ക് ഞാൻ നിൻ്റെ എൻ്റെ സ്കൂട്ടർ നിനക്ക് വിൽക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള ലെറ്റർ എഴുതി ഓക്കെ നിനക്ക് സമ്മതമാണെങ്കിൽ നീ മറുപടി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതി ആ ലെറ്റർ എക്ക് ബി എ ബിക്ക് അയക്കുകയും ി അത് റിസീവ് ചെയ്യുകയും ചെയ്താൽ ഏറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ കംപ്ലീറ്റായി അദ്ദേഹം എന്താണ് ഈ ഈ ലെറ്റർ എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ അല്ലേ അദ്ദേഹത്തിൻ്റെ ഓഫറ് സംബന്ധിച്ചുള്ള അല്ലേ അത് കംപ്ലീറ്റ് ആയി എപ്പോൾ ഈ എ ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യുകയും ബി അത് റിസീവ് ചെയ്യുകയും കൂടി കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫറ് കംപ്ലീറ്റ് ആയി അതാണ് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ എന്ന് പറഞ്ഞാൽ ആരിലേക്കാണോ നമ്മൾ ആ ലെറ്റർ അയക്കുന്നത് അയാൾ അത് റിസീവ് ചെയ്യുകയും എന്നതോടു കൂടി എന്ത് ചെയ്തു അത് കമ്മ്യൂണി ഓഫർ ഓഫ് കമ്മ്യൂണിക്ക സോറി കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ കംപ്ലീറ്റ് ആയി ഓക്കെ ഇനി കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഇനി ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് എന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമല്ലോ അല്ലേ ഓപ്പോസിറ്റുള്ള വ്യക്തി ഇപ്പോൾ നമ്മൾ ഉദാഹരണ എക്സാമ്പിളിൽ ആരെ അക്സെപ്റ്റ് ചെയ്യേണ്ട വ്യക്തി ബി അല്ലേ ബി ആണ് ബിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ബി അത് അക്സെപ്റ്റ് ചെയ്യുക കാരണം എ ബിക്ക് സ്കൂട്ടർ വിൽക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞ ലെറ്റർ എഴുതി ഇനി ആരാണ് ആ ഓഫറിനോട് അക്സെപ്റ്റ് ചെയ്യേണ്ട ആളാരാ ബി ഓക്കെ ബിക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതിരിക്കും അപ്പം ബി ആണല്ലോ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ അക്സെപ്റ്ററ് അപ്പം ബി ആണ് ബിൻ്റെ മറുപടിയെയാണ് നമ്മൾ എന്ത് ഇവിടെ പറയാം കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസി അതായത് എൻ്റെ ഓഫറിന് ഇനി ബി കൊടുക്കുന്ന മറുപടിയാണെന്ത് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസി അത് എപ്പോഴാണ് കംപ്ലീറ്റ് ആകുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ അതിൽ രണ്ട് കേസ് ഉണ്ട് ഒന്ന് ആസ് അഗെയിൻസ്റ്റ് ദ ഓഫറർ ഓർ പ്രപ്പോസർ ഓഫററെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രപ്പോസറെ സംബന്ധിച്ച് എപ്പോഴാണ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുക എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് വെൻ ഇറ്റ് ഈസ് പുട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ടു ഹിം സോ ആസ്റ്റ് ടു ബി ഔട്ട് ഓഫ് ദി പവർ ഓഫ് ദി അക്സെപ്റ്റർ ടു വിഡ്രോ ദി സെയിം ശ്രദ്ധിച്ചു കേട്ടോ വിടെ അതായത് ഓഫററെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രപ്പോസറെ സംബന്ധിച്ച് ഈ ഓഫർ മുന്നോട്ട് വെച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആകുക എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ എക്സാമ്പിൾ തന്നെ പറയാം നമ്മളെ എക്സാമ്പിളിൽ ഇവിടെ ആരാണ് ഓഫറർ അല്ലെങ്കിൽ പ്രപ്പോസററ് ആരാണ് എ അല്ലേ എനെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആകുക എന്ന് വെച്ചാൽ ബി എന്ത് ചെയ്ത് എൻ്റെ ലെറ്റർ വായിച്ചിട്ട് ഓക്കെ ആ സ്കൂട്ടർ അദ്ദേഹം പറഞ്ഞ വിലക്ക് വാങ്ങാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു തിരിച്ചൊരു കത്ത് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ബോക്സിൽ ബോക്സിലിട്ടു ഞങ്ങൾക്കറിയാം പോസ്റ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പിൻവലിക്കാൻ പറ്റില്ല ബി ബിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് പിൻവലിക്കാൻ പറ്റില്ല അപ്പോൾ അതായത് ഇവിടെ എന്ത് ചെയ്തു അക്സെപ്റ്റർ ആയിട്ടുള്ള ബി അല്ലെങ്കിൽ ഓഫറി ഓഫറിൻ ആയിട്ടുള്ള ബി എന്ത് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് എന്തെയ്തു പോസ്റ്റ് ബോക്സിൽ ഇടുകയും പിന്നെ അത് ഇനി ബിക്ക് അത് പിൻവലിക്കാൻ പറ്റാത്ത സാഹചര്യമായി അപ്പോൾ ഏനെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആയി കാരണം എന്താ അദ്ദേഹം ഓഫർ മുന്നോട്ട് വെച്ചു ബി അദ്ദേഹത്തിന്റെ ബി അക്സെപ്റ്റൻസ് അറിയിക്കുകയും ചെയ്തു ബി അക്സെപ്റ്റൻസ് അറിയിക്കുകയും ചെയ്തു കാരണം എന്താ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് പോസ്റ്റ് പോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ആ പോസ്റ്റിലിട്ട് ഇനി അദ്ദേഹത്തിന് പിൻവലിക്കാൻ പറ്റില്ല ഓക്കെ ആ പോസ്റ്റ് ഓഫീസ് ആ പോസ്റ്റ് ബോക്സിൽ നിന്ന് ആ ലെറ്റർ എടുക്കാൻ പറ്റൂല അപ്പം ഏനെ സംബന്ധിച്ച് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആയി ഇനി ബീനെ സംബന്ധിച്ച് അതായത് കത്ത് അയച്ചിട്ടുള്ള അക്സെപ്റ്റൻസ് ലെറ്റർ അയച്ചിട്ടുള്ള ബീനെ സംബന്ധിച്ച് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക ആസ് അഗെയിൻസ്റ്റ് ദ അക്സെപ്റ്റർ അക്സെപ്റ്ററെ സംബന്ധിച്ച് അതായത് ഇവിടെ ബിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കമ്പ്ലീറ്റ് ആവുക

ഏ എന്തേത് ആദ്യം ബിക്ക് ഒരു ഓഫർ കൊടുത്തു ഓഫർ ലെറ്റർ കൊടുത്തു ഇനി ബി അതിന് റീപ്ലേ തരികയാണ് റീപ്ലേ അതിലാണ് നമ്മളെന്ത് പറയുക അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് സ്കൂട്ടർ വാങ്ങാൻ റെഡിയാണ് എന്നുള്ള അക്സെപ്റ്റൻസ് ആണ് അദ്ദേഹം അയക്കുന്നത് അതിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് എന്ന് പറയാം അല്ലെങ്കിൽ നമുക്കിവിടെ അക്സെപ്റ്റൻസ് ലെറ്റർ എന്ന് പറയാം ഈ അക്സെപ്റ്റൻസ് ലെറ്ററിൽ ഏനെ സംബന്ധിച്ച് അതായത് സ്കൂട്ടർ ഓഫർ ചെയ്യുന്ന ഏനെ സംബന്ധിച്ച് എപ്പോഴാണ് അക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക ബി അവിടെ ആ പോസ്റ്റ് ഓഫീസിൽ വന്ന് പോസ്റ്റ് ബോക്സിൽ ആ ബീൻ്റെ ലെറ്റർ അക്സെപ്റ്റൻസ് ഓഫ് അക്സെപ്റ്റൻസ് ലെറ്റർ അദ്ദേഹത്തിന് വാങ്ങാൻ സമ്മതമാണ് എന്നുള്ള ലെറ്ററ് ആ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുന്നതോടുകൂടി ഏനെ സംബന്ധിച്ച് അക്സെപ്റ്റൻസ് പൂർത്തിയായി അതായത് ബി അക്സെപ്റ്റ് ചെയ്ത് ബീൻ്റെ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയായി ഏനെ സംബന്ധിച്ച് അക്സെപ്റ്റൻസ് പൂർത്തിയായി കാരണം ഇനി ബിക്ക് പിൻവലിക്കാൻ പറ്റില്ല കത്തിട്ട് കഴിഞ്ഞാൽ പിൻവലിക്കാൻ പറ്റില്ല അപ്പം എനെ സംബന്ധിച്ച് എന്തായി അക്സെപ്റ്റൻസ് പൂർത്തിയായി ബിനെ സംബന്ധിച്ചോ ബിനെ സംബന്ധിച്ച് അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് പൂർത്തിയാക്കണമെങ്കിൽ ആ കത്ത് ആരെത്തെത്തണം എന്റെ എൻ്റെ കയ്യിലെത്തുകയും എ അത് വായിക്കുകയും ചെയ്യുമ്പോഴാണ് എന്തെ ബിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആ സ്കൂട്ടർ വാങ്ങാൻ സമ്മതമാണ് എന്നുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് പൂർത്തിയാകുന്നത് എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ലെറ്റർ ഏൻ്റെ കയ്യിലെത്തി എ അത് വായിക്കണം ഓക്കെ ഇത് കൺഫ്യൂഷൻ വരുന്ന ഏരിയ ആണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് മനസ്സിലാക്കുകയും നിങ്ങളെ മൈൻഡ് മനസ്സിലിട്ട് അതൊന്ന് ആലോചിക്കുകയും വേണം ഓക്കെ എന്നിട്ട് അടുത്ത ഏരിയയിലേക്ക് പോകാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ആവർത്തിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ മൈൻഡിൽ അത് സെറ്റ് സെറ്റായതിൻ്റെ ശേഷമേ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷനിലേക്ക് പോകാൻ പാടുള്ളൂ ഓക്കെ ഇനി ഞാൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് റീവോക്കേഷനിലാണ് പോകാൻ പോകുന്നത് റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി പറഞ്ഞു ടേക്കിംഗ് ബാക്ക് ഓർ വിോവൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുകയാണ് ഒരിക്കൽ കൊടുത്തിട്ടുള്ള ആയാലും ശരി അക്സെപ്റ്റൻസ് ആയാലും ശരി പിൻവലിക്കുക വിഡ്രോ ചെയ്യുക പിൻവലിക്കുക അതെന്താവാം ഓഫറും പിൻവലിക്കാൻ സാധ്യതയുണ്ട് അക്സെപ്റ്റൻസും പിൻവലിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ ഇപ്പൊ നമ്മൾ നമ്മുടെ ഉദാഹരണത്തിൽ എന്താണ് എ ആണല്ലോ ഓഫർ ചെയ്യുന്നത് എനെ സംബന്ധിച്ച് എ ഓഫർ അദ്ദേഹം കൊടുത്ത ഓഫർ പിൻവലിക്കാൻ സാധ്യതയുണ്ട് ബിനെ സംബന്ധിച്ച് ബി ആണല്ലോ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ ബിനെ സംബന്ധിച്ച് ബി അക്സെപ്റ്റൻസും പിൻവലിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഓഫറും പിൻവലിക്കാം അക്സെപ്റ്റൻസും പിൻവലിക്കാം ഓക്കെ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ ഈസ് കംപ്ലീറ്റ് റിവോക്കേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഓഫറിൻ്റെയോ അക്സെപ്റ്റൻസിൻ്റെയോ വിഡ്രോവലായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആകുക ഇതും രണ്ട് സാഹചര്യമുണ്ട് ആസ് അഗേൻസ്റ്റ് ദി പേഴ്സൺ ഹൂ മേക്സ്റ്റ് ഇറ്റ് വെൻ ഇറ്റ് ഈസ് പുട്ട് ഇൻ ടു എ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ടു ദി പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ് സോ ആസ് ടു ബി ഔട്ട് ഓഫ് ദി പവർ ഓഫ് ദി പേഴ്സൺ ഹൂ മേക്സ് ഇറ്റ് അതായത് ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ അയക്കുന്ന വ്യക്തി ഉണ്ടല്ലോ അത് ഓഫർ ചെയ്ത ആളാവാം അക്സെപ്റ്റ് ചെയ്ത ആളാവാം ഓക്കെ ആരാണോ ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ അയക്കുന്നത് അദ്ദേഹം അത് അയക്കുന്നതോടുകൂടി എന്തായി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ പൂർത്തിയായി ഇനി ആ ലെറ്റർ കൈപ്പറ്റുന്ന ആളില്ലേ അയാളെ സംബന്ധിച്ച് അയാൾ ആ ലെറ്റർ കൈപ്പറ്റുകയും അത് വായിക്കുകയും അദ്ദേഹത്തിന് ആ കാര്യം മനസ്സിലാവുകയും കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവക്കേഷൻ പൂർത്തിയാകുന്നത് ഞങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാൻ ഉദാഹരണ സഹിതം ക്ലിയർ ആക്കിയില്ല ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ എ ബിക്ക് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ ഒരു നിശ്ചിത സുഖക്ക് ഓഫർ ചെയ്തു അല്ലേ ഇവിടെ എ ആരാണ് ഓഫറർ ബി ആരാണ് ഓഫറി അല്ലേ ഇവിടെ നിങ്ങൾ നിങ്ങളേത് ആദ്യം ഒരു ഒരു എക്സാമ്പിൾ വിചാരിക്കാം ഏ ഓഫർ ചെയ്തു ഏ സ്കൂട്ടർ ഓഫർ ചെയ്തു എന്നിട്ട് ബി അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്ത് ഏ അത് ആ ഓഫർ പിൻവലിക്കുകയാണെന്ന് അദ്ദേഹം കൊടുത്ത ആ ഓഫർ പിൻവലിക്കുകയാണെന്ന് പറഞ്ഞത് അത് ആ അറിയിച്ചു ഒരു എക്സാമ്പിൾ പറയാം കത്തായിട്ടാണ് അയച്ചത് ലെറ്റർ ആയിട്ടാണ് അയച്ചത് ഓക്കെ അപ്പോൾ എനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ റിവോക്കേഷൻ ഓഫ് ഓഫർ ഉണ്ടല്ലോ ആ ഓഫർ അദ്ദേഹം ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ ലെറ്ററ് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ ബിയിൽ ബിക്ക് അയച്ചുകൊടുത്ത് ആ അയച്ചു കൊടുക്കുന്നതോടുകൂടി എന്നെന്തായിരുന്നത് ഏനെ സംബന്ധിച്ച് ആ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ പൂർത്തിയായി ബീനെ സംബന്ധിച്ച് എപ്പോഴാണ് പൂർത്തിയാവുന്നത് ബി അത് കൈപ്പറ്റി വായിക്കുമ്പോഴാണ് ബീനെ സംബന്ധിച്ച് അത് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് ഇനി നേരെ തിരിച്ചു നോക്കി ബി ആണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ അയക്കുന്നതെന്ന് വിചാരിച്ചോ ബി എപ്പോഴാണ് അയക്കുക ബി ഇവിടെ അക്സെപ്റ്റല്ലേ ചെയ്യുക ഓഫർ ചെയ്യുമ്പോൾ ബി അക്സെപ്റ്റ് ചെയ്യുക അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തു പിന്നെ അദ്ദേഹത്തിന് തോന്നാൻ അത് വേണ്ടാന്ന് വെച്ചാണ്ട് അദ്ദേഹം അത് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു ഓക്കെ അപ്പം അത് എന്ത് അദ്ദേഹം ആദ്യം ഒരു അക്സെപ്റ്റൻസ് ലെറ്റർ അയച്ചിട്ടുണ്ടാവും അല്ലേ എനിക്ക് ഞാൻ സ്കൂട്ടർ വാങ്ങാൻ റെഡിയാണ് എന്ന് പറഞ്ഞാല് അക്സെപ്റ്റൻസ് ലെറ്റർ അയച്ചിട്ടുണ്ടാവും അതിൻ്റെ തൊട്ട് വിനാലെന്ത്യാണ് ബി അദ്ദേഹത്തിന് അത് വേണ്ടാന്ന് തോന്നിയത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് റി പിന്നെ ക്യാൻസൽ ചെയ്യുന്നു ആ അക്സെപ്റ്റൻസ് അദ്ദേഹം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാണ്ടുള്ള ഒരു ലെറ്റർ ഏകയച്ച് ബിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബി ആണ് അയക്കുന്നത് ബിനെ സംബന്ധിച്ചിടത്തോളം ആ അയക്കുന്നതോട് കൂടി തന്നെ എന്തായി കമ്മ്യൂണിക്കേഷൻ പൂർത്തിയായി ഏനെ സംബന്ധിച്ചിടത്തോളം ഏനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ ആ ബീൻ്റെ കമ്മ്യൂണിക്കേഷൻ ലെറ്റർ കിട്ടുന്നത് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ ഏൻ്റെ കയ്യിൽ കിട്ടുന്നത് അതായത് ബി അദ്ദേഹത്തിൻ്റെ അക്സെപ്റ്റൻസ് പിൻവലിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുള്ള ആ ലെറ്റർ എപ്പോഴാണോ ഏൻ്റെ കയ്യിൽ കിട്ടുന്നത് അപ്പോഴാണ് ഏനെ സംബന്ധിച്ച് എന്താണത് അത് കംപ്ലീറ്റ് ആവുന്നത് ഇവിടെ ശ്രദ്ധിക്കണം ഈ അക്സെപ്റ്റൻസ് ഓഫ് റിവോക്കേഷനിൽ ഇവിടെ ബി അക്സെപ്റ്റ് ചെയ്തു ആദ്യം ബി എന്തേത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അയച്ചു പിന്നെന്തേത് അത് പിൻവലി അക്സെപ്റ്റൻസ് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ അയച്ചു അപ്പം അദ്ദേഹത്തിൻ്റെ ആ റിവോക്കേഷൻ അംഗീകരിക്കപ്പെടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ അക്സെപ്റ്റൻസ് പിൻവലിക്കുന്നു എന്നുള്ള കാര്യം അംഗീകരിക്കപ്പെടണമെങ്കിൽ ആദ്യം എൻ്റെ കയ്യിലെത്തേണ്ടത് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷനാണ് ഓക്കെ അപ്പം ആദ്യം അദ്ദേഹം അക്സെപ്റ്റൻസ് ലെറ്ററി അയച്ച് ഏൻ്റെ കയ്യിലെത്തുന്നതിൻ്റെ മുമ്പ് തന്നെ റിവോക്കേഷൻ ലെറ്റർ ഏ കൈപ്പറ്റി വായിച്ചാലേ ഏനെ സം ഏലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ആവുള്ളൂ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കുറച്ചൊരു ഇപ്പം ഏറ്റവും ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ ഏറ്റവും ചുരുക്കി പറഞ്ഞുതരാം അത് റിവോക്കേഷൻ ഓഫ് ഓഫർ ആയിക്കോട്ടെ റിവോക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ആയിക്കോട്ടെ ഏതുമായിക്കോട്ടെ എ ഐ എ റിവോക്ക് ചെയ്യുകയാണെങ്കിലും ബി റിവോക്ക് ചെയ്യുകയാണെങ്കിലും ആരാണോ ലെറ്റർ അയക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലെറ്റർ കൂടി അയക്കുന്നതോടുകൂടി എന്തേത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയായി മൈ ഓപ്പോസിറ്റുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതായത് ആർക്കാണോ കത്ത് അയക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ലെറ്റർ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹം റിസീവ് ചെയ്യുമ്പോഴേ കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാകുന്നുള്ളൂ ഓക്കെ അതാണ് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ ഇത് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ചാലേ ഇതൊന്നും മൈൻഡിൽ സെറ്റ് സെറ്റാവുകയുള്ളൂ കാരണം ഇത് മനസ്സിലായാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അത് ആ ഒരു പ്രാധാന്യത്തോടു കൂടി കുറച്ച് സമയം എടുത്ത് ആലോചിച്ചിട്ട് ഇങ്ങനെ ഓരോ ഘട്ടം മനസ്സിലാക്കിയിട്ട് പഠിക്കുക ഓക്കേ താങ്ക്